എല്ലാവർക്കും ഹോംഗ്രേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളിപ്പോൾ ഈ തമ്മിയിൽ കണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതായത് ബോട്ട്. നമ്മൾ വീഡിയോ കണ്ടത് തന്നെ ബോട്ട് പറഞ്ഞിട്ടാണല്ലോ കണ്ടത്. അപ്പം നമ്മൾ ആ തമ്മിൽ കണ്ട ബോട്ടിൻ്റെ റിവ്യൂ ആണ്. അതായത് നമ്മളിപ്പോൾ കൽപ്പാത്തി തേരിന് പോയപ്പോൾ വാങ്ങിയൊരു ബോട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത കണ്ടപ്പോൾ യൂട്യൂബിലിടണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നത് തന്നെ. അതായത് നമ്മുടെ ഫ്ലിപ്കാർട്ടിലുണ്ടോ ആമസോണിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പർച്ചേസ് ചെയ്യാമെന്നുള്ള പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ബോട്ട് ഇതാണ്. അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി ഡിസൈനാക്കിയിട്ടുള്ള ഒരു ബോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡ് രണ്ട് ഹോള് കാണാം. അത് നമ്മുടെ ഒരു പൈപ്പാണ്. ഈ പൈപ്പ് കൊണ്ടായിരിക്കും നമ്മുടെ ബോട്ട് മൂവ് ആവുക. അതിനുള്ളിലായിരിക്കും ആ പൈപ്പ് കാണുക. അത് നേരെ ബാക്കിലോട്ടാണ് വരിക. പിന്നെ നമുക്ക് ബോട്ടിനൊപ്പം കിട്ടുന്നത് ചെറിയൊരു ഇതുണ്ട്, ഇതേപോലത്തെ ഒരു സ്പൂൺ മാരത്തെ ഒരു സാധനത്തിൽ തിരി വെച്ചൊരു സംഭവമാണ്. തിരി ഞങ്ങൾ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ബോട്ട് ഓട്ടിക്കുക. അപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു ഡിസൈനായിട്ടുള്ള ഒരു സ്പൂൺ മാറ്റ സാധനവും കിട്ടും. അതിനുശേഷം നമുക്ക് കിട്ടിയ ഇതേപോലത്തെ ഒരു വൈറ്റ് കളറ് ഒരു സ്ട്രോ മാറ്റുള്ള ഒരു സംഭവമായിരിക്കും. ഇത് വെള്ളം വലിച്ചെടുത്ത് ബോട്ടിനുള്ളിൽ നിറയ്ക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് കാണാം. അതായത് നമ്മളിതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതവിടെ നമ്മുടെ ഈ സ്പൂണിൽ തന്നെ നമ്മളവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, നമ്മൾ ആ തിരി മുട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ ബോട്ടിൻ്റെ ബാക്ക് സൈഡിലേക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ബോട്ട് വിടാനുള്ളൊരു കുളമായി സെറ്റ് ചെയ്യണം. അതിന് നമ്മളിവിടെ ഒരു വട്ടിയിൽ കണ്ടതുപോലെ വെള്ളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്താണ് നമ്മുടെ ബോട്ട് വിടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം പകുതിയെ നിറച്ചുള്ള, അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ നിറയ്ക്കണം. അപ്പോൾ ഫുള്ളും നിറച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം. ബോട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഹോളിലേക്ക് നമ്മൾ ആ വട്ടിൽ തന്നെ കുറച്ച് വട്ടിൽ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ കലർന്നിട്ടുണ്ടാവും, കുഴപ്പമില്ല വെള്ളത്ത്. അപ്പം നമ്മൾ ആ അമിത്തി പിടിച്ചിട്ട് ആ സാധനം ഇട്ടിട്ടില്ലെങ്കിൽ ആ ട്യൂബിലേക്ക് വെള്ളം കയറും. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഈ ബോട്ടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഈ വെള്ളം നിറച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ തിരിച്ച് നിറഞ്ഞ് ഇപ്പുറത്ത് കൂടെ വരുമ്പോഴായിരിക്കും നമ്മൾ നിർത്തിൻ്റെ, അതുവരെ നമ്മൾ ഒഴിച്ചും കൊണ്ടേ ഇരിക്കണം. അതായത് നമ്മുടെ ഈ പൈപ്പ് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് റീസൈക്ലിംഗ് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ റെഡിയായി നമ്മൾ ഇവിടെ നമ്മുടെ ഈ സ്പൂൺ പോലത്തെ സാധനത്തിലേക്ക് നമ്മുടെ എണ്ണയൊക്കെ വെച്ച് റെഡിയാക്കി. ഇനി നമ്മുടെ ഈ ബോട്ടിൻ്റെ അടിവശത്തേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോട്ട് തനി മൂവ് ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമ്മുടെ ഇത് ഒന്ന് കത്തിച്ചു കൊടുക്കുക. അവിടെ നമ്മുടെ തിരി കത്തിച്ചു കൊടുത്ത ശേഷം നമ്മളത് കണ്ടോ, നമ്മുടെ തിരി കത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബോട്ട് മൂവ് ആവാൻ തുടങ്ങും.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതായത് ചെറിയൊരു വീഡിയോ ആണ്, അതായത് നമ്മുടെ ആ ബോട്ട് എങ്ങനെയാണ് വർക്കാവുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ പലർക്കും ആ ബോട്ട് അറിയാം, അറിയാത്തവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഇഴച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഒരു ഡിസ്കിട്ടാനായി ഹോംഗ്രൗൺ എന്ന് പറയുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഗെയിമിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്താണ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതിലാണ് ഞാൻ വീണ്ടും എത്തും ക്യാമറമാൻ എല്ലാവരുടെ ബോംബെ. ഇറ്റ്സ് മീ ആരിഫ് സൈനിങ് ഔട്ട്.